കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതെല്ലാം തടസ്സപ്പെടുമെന്ന് ജോർജ് പറഞ്ഞത് എന്ന് പറഞ്ഞ ആത്മാവ് ആരുടെങ്കിലും ജീവൻ എടുക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നാണോ ജോൾസിന് ഉദ്ദേശിച്ചത്? വിശ്വത്തിന്റെ ആത്മാവിന് എന്തോ പറയാനുണ്ട്. അതാരും അറിയണമെന്ന് ആത്മാവ് ആഗ്രഹിക്കുന്നു. നമ്മൾ ആരെങ്കിലും അറിയണമെന്നാണോ? അതറിയില്ല. പക്ഷെ അതറിയുന്ന ആൾക്ക് ചിലപ്പോ ജീവൻ നഷ്ടപ്പെട്ടേക്കാമെന്നും ജോൾസർ പറഞ്ഞു. അപ്പോ കർമ്മങ്ങൾ നടത്താൻ പറ്റില്ലെന്നാണോ? കർമ്മങ്ങൾ നടത്തുന്നതിന് തടസ്സമൊന്നുമില്ല. മറ്റന്നാൾ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. അളിയന്റെ ആത്മാ പോകത്തിന്റെ കാരണം ഞാൻ തന്നെയായിരിക്കും. ഞാനാണ് അളിയന്റെ ലക്ഷ്യം. പക്ഷെ എന്റെ പൊന്നളിയ അളിയനെ ഞാൻ തറയ്ക്കും. ഇവരാരും അറിയാതെ ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ കൊണ്ട് അളിയന്റെ ബാധയെ നല്ല ഒന്നാന്തരം പാലമരത്തിൽ ആണി അടിച്ച് തറയ്ക്കും. അതോടെ അളിയന്റെ ആത്മാവിന്റെ കാര്യം കട്ടപ്പുകയാവും. വിശ്വട്ടന്റെ ആത്മാവ് ഇത്രയ്ക്ക് രോഷാകുലനാവാൻ കാരണം എന്താണെന്നല്ലോ പറഞ്ഞായിരുന്നു? പറഞ്ഞു. അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി ഈ വീട്ടിൽ തന്നെയുള്ള ഒരാളാണെന്നല്ലേ ഉസ്താദ് പറഞ്ഞത്? ഇനി അത് ചെയ്തത് പവിത്രൻ സാറായിരിക്കും. എന്തായാലും മറ്റന്നാൾ ജോൾസർ പറഞ്ഞതുപോലെ കർമ്മങ്ങൾ ചെയ്യണം. രൂപേഷേ, എന്തോ നാളെ മത്സ്യവും മാംസവും ഒന്നും പാടില്ല. അരിയാഹാരം ഒരിക്കൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. മറ്റന്നാൾ ബലിയിടാൻ വ്രതം എടുക്കണം. ഈ കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടൊന്നും ആത്മാവിന് മോക്ഷം കിട്ടിയില്ലെങ്കിൽ പിന്നെ ചില കടുത്ത കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുമെന്നാ ജോർജ് പറഞ്ഞത്. അത് എന്താണെന്നല്ലോ പറഞ്ഞോ? ഇല്ല, മറ്റന്നാൾ കർമ്മങ്ങൾ കഴിഞ്ഞ് ജോർജിനെ ഒന്നുകൂടി കാണണം. ആത്മാവിന്റെ പ്രേതഭാവം മാറിയോ എന്ന് അപ്പോഴറിയാം. അത് കഴിഞ്ഞ് തീരുമാനിക്കാം എന്തു വേണമെന്ന്. പക്ഷെ അതുവരെ ഈ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് സൂക്ഷിക്കണമെന്ന് ജോർജ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവർക്കും ഓർമ്മ വേണം. നിങ്ങൾ ഇത്രയ്ക്ക് ആലോചിച്ച് തലപുണ്ണാക്കാൻ ഒന്നുമില്ല. ചടങ്ങൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. ദേ, ആവശ്യമില്ലാത്തതൊന്നും നിങ്ങളെടുത്ത് തലയിൽ വെക്കണ്ട. പക്ഷേ അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. മാറി നിൽക്കണ്ട, കൂടെ തന്നെ നിന്നോ. പക്ഷേ നിങ്ങൾ കാരണമാണ് ചടങ്ങ് മുടങ്ങിയതെന്ന് പിന്നെ ആരും പറയാൻ ഇട വരരുത്. എന്തെങ്കിലും ഏടാകൂടം കൊണ്ട് ഈ ചടങ്ങ് നടക്കാതെ പോയാൽ അത് നിങ്ങളുടെ തലയിൽ തന്നെ വരും. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. അതൊന്നും എനിക്കറിയാത്ത കാര്യങ്ങളല്ലല്ലോ. അളിയന്റെ ചടങ്ങുകൾ പലതവണ മുടങ്ങി. ഇപ്പോഴും ആത്മാവിന് മോക്ഷം കിട്ടാതെ അലയുന്നു. എന്റെ ചേച്ചിയുടെ വിഷമം ഞാനെങ്കിലും മനസ്സിലാക്കണ്ടേ? അയ്യോ, പിന്നെ വേണം. നല്ലപോലെ മനസ്സിലാക്കണം. പിന്നെ വേറൊരുത്തിയുണ്ടല്ലോ ദർശന,
അവള് പറയുന്നത് മാത്രമേ നിങ്ങളുടെ ചേച്ചി കേക്കൂ. അതാ കുഴപ്പം. നീ പറയുന്നത് ബലിയിടാൻ ഞാൻ പോണ്ടെന്നാണോ? പോകണ്ടെന്നല്ല, പോണം. പക്ഷേ ഒരോളത്തിന് അങ്ങും ഇങ്ങും തൊടാതെ മാറി നിന്നാ മതി. ചേച്ചി കാര്യങ്ങളൊക്കെ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ വീട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ നിന്ന് ഞാൻ എങ്ങനെ മാറി നിൽക്കും? പക്ഷെ നീ പറഞ്ഞതുപോലെ ഞാനൊന്നും തലയിലെടുത്ത് വെക്കാൻ പോകുന്നില്ല. ബലികർമ്മങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കും, അത്ര തന്നെ. അല്ലാതെ പൂർണ്ണമായിട്ടും മാറി നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ആ ജോൽസിനെ ഒന്ന് വിളിക്കട്ടെ. ചെല്ല്, ചെന്ന് എല്ലാം കൂടി എടുത്ത് തലയിലും നെഞ്ചിലും കയറ്റി വെക്ക്. അല്ല പിന്നെ. ഹലോ തിരുമേനി, ഒരു കാര്യം പ്രത്യേകം പറയാനാണ് ഞാൻ വിളിച്ചത്. അതെ അതെ, ബലികർമ്മത്തിൻ്റെ കാര്യം തന്നെ. അതെ അതെ, അളിയൻ്റെ ബലികർമ്മങ്ങൾ മറ്റന്നാൾ തന്നെ. ഇത് മറ്റൊരു കാര്യമാണ്. ശരി തിരുമേനി, ഞാൻ നാളെ തന്നെ വന്ന് കർമ്മങ്ങൾ നടത്താം. പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ നാളെ തിരുമേനി വിളിച്ചോളാം. ആ ഞാൻ രാവിലെ തന്നെ എത്താം. ഓ ശരി എന്നാ. അച്ഛൻ്റെ ചടങ്ങ് മറ്റന്നാളല്ലേ? പിന്നെ നാളെ എന്തിനാ പവിത്രൻ സാർ അമ്പലത്തിൽ പോകുന്നത്? നാളെ കർമ്മങ്ങൾ ചെയ്യാന്ന് പറഞ്ഞത് ആർക്കു വേണ്ടിയാ? ആരും അറിയാതെ എന്ത് ചടങ്ങ് ചെയ്യാനാ പോകുന്നേ? എന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം.